നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടമായതുകൊണ്ട് തന്നെ ഒരു സമ്പൂർണ്ണ ബജറ്റിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ പ്രസക്തിയില്ല എങ്കിൽ പോലും ഒരു സമ്പൂർണ്ണ ബജറ്റിനെ വെല്ലുന്ന തരത്തിലുള്ള ബജറ്റ് തന്നെയാണ് തോമസ് ഐസക്ക് അവതരിപ്പിച്ചത്. ശരിക്കു പറഞ്ഞാൽ വാഗ്ദാനങ്ങളുടെ പെരുമഴ തന്നെയാണ് ഈ ബജറ്റിലുമുള്ളത്. മുമ്പൊക്കെയുള്ള ബജറ്റിൽ എത്രമാത്രം ഈ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കപ്പെട്ടു എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. നമ്മൾ ഈ കഥയിൽ ചോദ്യമില്ല എന്ന് പറയുന്നത് പോലെയാണ് ബജറ്റിൻ്റെ കാര്യം. പലപ്പോഴും ബജറ്റിൽ ഉണ്ടാകുന്ന പ്രഖ്യാപനങ്ങൾ തൊട്ടടുത്ത ബജറ്റിൽ ആവർത്തിക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. അതിപ്പോൾ തോമസ് ഐസക്കിൻ്റെ കാര്യത്തിലെന്നല്ല, കെ എം മാണി ബജറ്റ് അവതരിപ്പിച്ചപ്പോഴും ഇനിയിപ്പോൾ നിർമ്മലാ സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കുമ്പോഴും അരുൺ ജെയ്റ്റ്ലി ബജറ്റ് അവതരിപ്പിച്ചിരുന്നപ്പോഴും ചിദംബരം ബജറ്റ് അവതരിപ്പിച്ചിരുന്നപ്പോഴും ഒക്കെ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് അതുതന്നെയാണ്. ഈ ബജറ്റ് എന്ന് പറയുന്നത് കുറേ പണം വകയിരുത്താനുള്ള ഒരിടം എന്നുള്ള നിലയിൽ നമ്മുടെ ഭരണ നേതൃത്വങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അങ്ങനെ ഈ ബജറ്റിനെയും ജനപ്രിയ പ്രഖ്യാപനങ്ങൾ കൊണ്ട് ജനങ്ങളെ തങ്ങളിലേക്ക് ആകർഷിക്കുന്നതിനുള്ള ഒരു ആയുധമാക്കി മാറ്റിയിട്ടുണ്ട് തോമസ് ഐസക് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി തൊഴിലില്ലായ്മയാണ് എന്ന് തോമസ് ഐസക് സമ്മതിക്കുന്നുമുണ്ട്. അതായത് കേരള രൂപീകരണത്തിന് ശേഷം കേരളത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് തടസ്സം നിന്നിട്ടുള്ള പ്രധാനപ്പെട്ട ആ വെല്ലുവിളിയെ എന്തായാലും ഭരണം തീരാൻ പോകുന്ന ഈ അവസരത്തിൽ തങ്ങൾ ഏറ്റെടുക്കുകയാണ് എന്നാണ് തോമസ് ഐസക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അഭ്യസ്ത വിദ്യർക്കും അല്ലാത്തവർക്കുമായി 800,000 തൊഴിലവസരങ്ങൾ ഈ സാമ്പത്തിക വർഷം തന്നെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തും എന്നാണ്. എല്ലാവർക്കും നാളെ വിളിച്ച് സർക്കാർ ജോലി കൊടുക്കുമെന്നല്ല ഉദ്ദേശിക്കുന്നത്, ഡിജിറ്റൽ മേഖലയെ കൂടുതലായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ ആളുകൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള വഴി തുറക്കുക എന്നുള്ളതാണ്. അതിന് തോമസ് ഐസക് ഈ ഇടതു സർക്കാരിൻ്റെ ഒരു മുഖമുദ്രയായ കെ കൂട്ടുപിടിച്ചിട്ടുണ്ട്. കേഡാക് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് തൊഴിൽ പരിശീലനങ്ങൾ നടപ്പിലാക്കി കൂടുതൽ പേർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള ഇടപെടൽ. അതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിൽ ഈ അടുത്ത കാലത്തായി ഉണ്ടായി വന്നിരിക്കുന്ന ഒരു ട്രെൻഡ്, എല്ലാം സൗജന്യം. തമിഴ്നാട്ടിൽ നിരന്തരമായി പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതായത് എന്തു വന്നാലും സൗജന്യം കൊടുക്കുക. ഇപ്പോൾ പൊങ്കൽ വന്നാൽ ഇത് എല്ലാവർക്കും ഇരിക്കട്ടെ, ഒരു 2,000 രൂപ, സൈക്കിൾ ഇരിക്കട്ടെ, ഒരു ലാപ്ടോപ്പ് ഇരിക്കട്ടെ, പിന്നെ 1,000 രൂപ, അടുത്ത വേറെ എന്തെങ്കിലും ആഘോഷം വന്നാൽ ഇരിക്കട്ടെ. അങ്ങനെ എല്ലാ തവണയും സൗജന്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവിടെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് പലപ്പോഴും വോട്ട് നേടി അധികാരത്തിലെത്തുന്നത്. അതിപ്പോൾ EMK ആയാലും AIDMK ആയാലും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെ. അതേ തന്ത്രം നമ്മുടെ കേരളത്തിലും സ്വീകരിക്കപ്പെടുകയാണ്. ആളുകൾക്ക് സൗജന്യം കൊടുത്താൽ അവർ വന്ന് വീണോളും എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ ബജറ്റ് പ്രഖ്യാപനത്തിൽ ലാപ്ടോപ്പുകൾ, ഈ ഡിജിറ്റൽ മേഖല വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമായതുകൊണ്ട് ലാപ്ടോപ്പുകൾ എല്ലാ വീടുകളിലേക്കും എന്നുള്ള പ്രഖ്യാപനം തോമസ് ഐസക് നടത്തുന്നത്. അതിൻ്റെ പ്രായോഗികതയും അത് എത്രമാത്രം നമ്മളുടെ ഈ സാഹചര്യത്തിൽ, ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഈ 4 മാസം കൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ എത്രമാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതൊക്കെ നമ്മുടെ മുന്നിൽ ഒരു വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്നുണ്ട്. എങ്കിലും ആ പ്രഖ്യാപനം നടത്താൻ തയ്യാറാകുന്നത് സൗജന്യങ്ങളിലൂടെ ജനങ്ങളെ വീഴ്ത്താം എന്നുള്ള ചിന്തകളുടെ അടിസ്ഥാനത്തിലാണ്. ആ സൗജന്യം തന്നെയാണ് യഥാർത്ഥത്തിൽ UDF അവരുടെ കരട് പ്രകടന പത്രികയിലും പ്രഖ്യാപിക്കുന്നത്. ഇവിടെ കിറ്റ് കൊടുത്തത് ജനങ്ങൾക്കിടയിൽ ഒരു വലിയ സ്വാധീനമായി മാറി. അപ്പോൾ സൗജന്യം കൊടുത്താൽ ജനങ്ങൾ ഞങ്ങളുടെ വഴിക്ക് വന്നുകൊള്ളും എന്നുള്ള ചിന്ത ഭരണപക്ഷത്തിനുണ്ടാകുന്നതും പ്രതിപക്ഷത്തിനുണ്ടാകുന്നതും അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. കിറ്റ് എന്ന് പറയുന്നത് തുടക്കത്തിൽ നൽകിയത് ആ കോവിഡ് കാലമാണ്, പ്രതിസന്ധി ഘട്ടമാണ്. നമ്മളൊക്കെ സന്നദ്ധ സംഘടനകളടക്കം, അല്ലെങ്കിൽ നാട്ടിലെ റെസിഡൻസ് അസോസിയേഷനുകളടക്കം തങ്ങളുടെ ചുറ്റുമുള്ള ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ ഈ കിറ്റുകൾ നൽകുക എന്നുള്ള ഒരു രീതിയിലേക്ക് പോയി. കാരണം കടകൾ പോലും ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യം. അത് തുടക്കത്തിൽ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയത് ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്, തൽക്കാലം ഒന്ന് പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ളത്. പക്ഷേ അതിന് ജനം സ്വീകരിക്കുന്നു എന്നുള്ള ആ തിരിച്ചറിവിൽ നിന്നാണ് അത് തുടർച്ചയായി കൊടുക്കാനുള്ള തീരുമാനമുണ്ടാകുന്നത്. ഇപ്പോഴത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന ഏപ്രിൽ വരെ കൊടുക്കുന്നതിനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ അത് സ്വാധീനിക്കപ്പെട്ടു എന്നുള്ളത് നിയമസഭാ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വ്യക്തമാവുകയും ചെയ്തു.
അതുകൊണ്ടാണ് പ്രതിപക്ഷം അവരുടെ കരട് പ്രകടന പത്രിക ഇറക്കിയപ്പോൾ പഴയതാണെങ്കിലും ജനം തിരസ്കരിച്ചതാണെങ്കിലും രാഹുൽ ഗാന്ധി മുന്നോട്ട് വച്ച ന്യായ് എന്ന് പറയുന്ന പദ്ധതി പൊടിതട്ടിയെടുത്തത് 6000 രൂപ എല്ലാ വീട്ടിലും കൊടുക്കുന്നു. 6000 രൂപ കിട്ടുകയാണെങ്കിൽ അത് സന്തോഷമുള്ള കാര്യമല്ലേ? പണിക്കൊന്നും പോയില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ, 6000 രൂപ കിട്ടും. പിന്നെ വീട്ടിൽ സ്ത്രീകളുണ്ടെങ്കിൽ ഒരാൾ തൊഴിലുറപ്പിന് കൂടി പോയാൽ, അപ്പോൾ വീട്ടിൽ തൊഴിലുറപ്പിന് പോകുന്ന ഒരാൾ കൂടി ഉണ്ടെങ്കിൽ അവരുടെ കാര്യം ഭംഗിയായി. കാരണം ഈ പാവപ്പെട്ട ഒരു കുടുംബത്തിന് ജീവിക്കുന്നതിനുള്ള വരുമാനം ഈ തൊഴിലുറപ്പ് കൊണ്ടും ഈ മാസം 6000 രൂപ കിട്ടുന്നത് കൊണ്ടും പരിഹരിക്കപ്പെടും. UDF ചിന്തിക്കുന്നത് ആ വഴിക്കാണ്. പിന്നെ സൗജന്യമായി ചികിത്സ നൽകുന്ന, മരുന്ന് നൽകുന്ന ആശുപത്രികൾ ഞങ്ങൾ പുതുതായി ഉണ്ടാക്കുമെന്നുള്ള പ്രഖ്യാപനം അവരുടെ പ്രകടന പത്രികയിലുണ്ട്. പണ്ട് 10-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് സൈക്കിളുകൾ കൊടുക്കുമെന്നും 12-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് സൗരോർജ വിളക്കുകൾ കൊടുക്കുമെന്നും പറഞ്ഞത് നടപ്പിലാക്കാത്തത് നാം ചിന്തിക്കണ്ട. അങ്ങനെ പ്രകടന പത്രിക പൂർണ്ണമായും നടപ്പിലാക്കാനൊന്നും ഉള്ളതല്ല എന്നുള്ളത് പലപ്പോഴായി നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യം. അതിൻ്റെ ചുവട് പിടിച്ചാണ് ഇവിടെ ലാപ്ടോപ്പ് കൊടുക്കാൻ പോകുന്നു എന്നുള്ള പ്രഖ്യാപനം ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാം സൗജന്യമായി വാരിക്കോരി കൊടുക്കുക എന്ന നിലയിലേക്ക് നമ്മുടെ കേരളീയൻ്റെ സാമാന്യമായ രാഷ്ട്രീയ ബുദ്ധിയെയും സാമൂഹ്യ ബോധത്തെയും മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം തയ്യാറായി കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയായി ഈ ബജറ്റ് പ്രസംഗത്തെയും കാണാം.